പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജോയ് എറക്കൽ ദുബായിൽ ഹൃദയാഘാതം മൂലമാണ് അന്തരിച്ചത്. മകൻ അരുണിനൊപ്പം ഓഫീസിലേക്ക് പോവാനിറങ്ങിയ അദ്ദേഹം യാത്ര പൂർത്തിയാക്കാതെ മടങ്ങി. വയനാട്ടിലെ കുടിയേറ്റ കർഷക കുടുംബത്തിൽ 1968 ഡിസംബർ മാസം 2 പുതുശ്ശേരി വഞ്ഞോട് അറക്കൽ ഉൽഹന്നാന്റെയും പരേതയായ ത്രീസിയുടെയും മകനായി ജനിച്ചു. ഭാര്യ സെലിൻ, മക്കൾ അരുൺ, ആഷ്ലി കുടുംബമായി ദുബായിലാണ് താമസം. 3 മുൻപ് നാട്ടിൽ വന്നിരുന്നു. സഹോദരങ്ങൾ ചാക്കോ, വർഗീസ്, മേരി, അന്ന, ജോണി. 2018 ഡിസംബർ മാസം 29 അറക്കൽ പാലസ് എന്ന പെട്രോ കെമിക്കൽ രംഗത്തും വാർത്താവിനിമയ രംഗത്തും 20 കമ്പനികളുടെ ഉടമയാണ് ജോയ് അറക്കൽ. GCC ഉൾപ്പെടെ 7 രാജ്യങ്ങളിൽ കമ്പനികൾ ഉണ്ടായിരുന്നു. ജഫ്സ, ഹംറിയ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ വമ്പൻ കമ്പനികളും പദ്ധതികളും ഉണ്ടായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജോയ് ഇന്നുള്ള നിലയിൽ എത്തിയത്. എന്നാൽ വലിയ നിലയിലെത്തിയിട്ടും ആ എളിയ മനസ്സിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. സാധാരണ പ്രവാസികളുടെ പ്രിയങ്കരനായിരുന്നു. എല്ലാവർക്കും സഹായിയായിരുന്ന ജോയേട്ടൻ തന്റെ ഒരു ആഗ്രഹം ബാക്കിയാക്കിയാണ് ലോകത്തോട് വിട പറഞ്ഞത്. UAE ഏറ്റവും വലിയ റിഫൈനറി പദ്ധതികളിൽ ഒന്നിന്റെ നിർമ്മാണമായിരുന്നു അത്. നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് മരണം. ഇത് ഏവരെയും നൊമ്പരപ്പെടുത്തുകയാണ്. അരുൺ അഗ്രോ ഫാംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അരുൺ അഗ്രോ വെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, വയനാട് അഗ്രോ മൂവ്മെന്റ് ടീ കമ്പനി, ഹെഡ്ജ് ഇക്വിറ്റീസ് ലിമിറ്റഡ്, കോഫി ഇൻ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പെട്രോൾ ഇന്നോവ പ്രൈവറ്റ് ലിമിറ്റഡ്, അരുൺ എക്സ്പോർട്സ് ആൻഡ് ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദ ഫ്രിക്ഫോർഡ് എസ്റ്റേറ്റ്സ് എന്നിവയിൽ പ്രധാന ഓഹരി ഉടമയായിരുന്നു ജോയ് അറക്കൽ. 2009 മുതലാണ് കൂടുതൽ കമ്പനികൾ തുടങ്ങിയതും നിക്ഷേപങ്ങൾ നടത്തിയതും. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു അദ്ദേഹം. അക്കൗണ്ടന്റായി UAE ലോകത്തെ ഏറ്റവും മികച്ച റിഫൈനറികളിൽ ഒന്നിന്റെ ഉടമയായി മാറിയ കപ്പൽ മുതലാളി. മധ്യപൂർവേഷ്യയിലേക്ക് പെട്രോളിയം പ്രോഡക്ട്സ് കൊണ്ടുപോകാൻ ചരക്ക് കപ്പൽ സ്വന്തമാക്കി. കടലില്ലാത്ത വയനാട്ടിൽ ജനിച്ച് കപ്പൽ മുതലാളിയായി മാറിയത് അങ്ങനെ. മറ്റ് ബിസിനസ്സുകാർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും അദ്ദേഹത്തിന്റെ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ബംഗ്ലാദേശിയോടും പാകിസ്ഥാനിയോടും പഞ്ചാബിയോടും മലയാളിയോടും കൈകുലുക്കി പേരെടുത്ത് വിളിച്ച് കുശലം അന്വേഷിക്കുന്ന കരുതൽ. എത്ര വലിയ തിരക്കിലും എപ്പോഴും സമീപസ്ഥനായിരുന്ന അദ്ദേഹത്തിന്റെ സഹായ മനസ്കതയിൽ ഡയാലിസിസ് സെന്ററുകൾ, ഭവന നിർമ്മാണങ്ങൾ, സമൂഹ വിവാഹങ്ങൾ, പ്രളയകാലത്തെ സഹായങ്ങൾ, ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങൾ, എപ്പോഴും കൈമലർത്താത്ത സഹായഹസ്തമായി നിലനിന്നു. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പിന്നിട്ട നാഴികക്കല്ലുകളും സമൂഹത്തിനായി ചെയ്യുന്ന കാര്യങ്ങളും വിക്കിപീഡിയയിൽ ആലേഖനം ചെയ്യാൻ സമീപിച്ചപ്പോൾ സ്നേഹപൂർവ്വം തിരസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. വയനാടൻ ജനതയ്ക്ക് ഒന്നടങ്കം ആശ്രയമായിരുന്നു അന്തരിച്ച ബിസിനസ് പ്രമുഖൻ. അതുകൊണ്ട് തന്നെ ദുബായിൽ വെച്ചുള്ള ആകസ്മിക മരണത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും നാട്ടുകാർക്ക് വിട്ടുമാറിയിട്ടില്ല. മരണവിവരം അറിഞ്ഞതു മുതൽ മാനന്തവാടിയിലെ അറക്കൽ പാലസിലേക്ക് ഞാനാതുറകളിൽ നിന്നുള്ളവരാണ് എത്തിച്ചേർന്നത്. വിവരം അറിഞ്ഞപ്പോൾ തുടങ്ങിയ സന്ദർശന പ്രവാഹത്തിന് ഇനിയും അയവ് വന്നിട്ടില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ പോലീസ് സന്ദർശനം കർശനമായി നിയന്ത്രിക്കുന്നുണ്ട്. നാട്ടിലെങ്ങും സേവനത്തിന്റെ മുദ്ര പതിപ്പിച്ച വ്യവസായ പ്രമുഖൻ പ്രളയകാലത്ത് നാട്ടുകാർക്കായി സ്വന്തം വീട് വിട്ടുകൊടുത്തു. നിർധന കുടുംബങ്ങൾക്കായി വീടുകൾ പണിതു നൽകിയും മാതാവിന്റെ ഓർമ്മയ്ക്കായി ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന് ധനസഹായം നൽകിയും നിർധന യുവതികൾക്ക് മാംഗല്യഭാഗ്യം ഒരുക്കിയും കപ്പൽ ജോയ് എന്ന അറക്കൽ ജോയ് നാട്ടുകാർക്കൊപ്പം നിന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ. വയനാടിന്റെ ആശ്രയമാണ് നഷ്ടമായത്. ജന്മനാട്ടിൽ അന്ത്യവിശ്രമം ഒരുക്കാൻ കഠിന പരിശ്രമത്തിലാണ് ഉറ്റവർ. പിതാവ് ഉൽഹന്നാനടക്കം മകനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നു. റെസ്റ്റ് ഇൻ പീസ് ദ ലെജൻഡ് മിസ്റ്റർ ജോയ് അറക്കൽ.